അടുക്കളയിലെ പാത്രം കഴുകും, അടുക്കിപ്പറക്കം തുടങ്ങാൻ പോവാണ്. ഇത് പിള്ളേർക്ക് ഉണ്ടാക്കിയ കഴുത്ത് കഴിച്ചു വെച്ചേക്കണം, അത് പിന്നെ കൊടുക്കാം.
പാത്രം എല്ലാം കഴുകി സെറ്റപ്പാക്കി. കുറച്ച് മുരിങ്ങയില ഇരിപ്പുണ്ട്, കുറച്ച് ഉണക്കമീൻ വെള്ളത്തിട്ടിട്ടുണ്ട്, കണ്ടെത്തിന്ന് രണ്ട് പച്ചമുളക് പറിച്ചുകൊണ്ട് വന്നതാണ്, കുറച്ച് മോരുകറി ഇട്ട്, തേങ്ങയും കാന്താരി മുളകും ജീരകം ഇട്ടു, തൈരും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ച്. ഒന്ന് മിണ്ടാതിരുന്നാടാ, ഒന്ന് മിണ്ടാതിരുന്നേ. മോരുകറി വെക്കാനായിട്ട് എണ്ണ അയച്ചിട്ടുണ്ട്, കടുകും ഉലുവേ. മുരിങ്ങയില കഴിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ. കണ്ടോ, മുരിങ്ങയില ഇട്ട് മോരുകറി വെക്കുക. അത് എല്ലാവരും വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, മുരിങ്ങയില ഇട്ട് മോരുകറി വെക്കണ നല്ല ടേസ്റ്റാണ്. ഇതിനകത്തേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർക്കണം, അതിന് മഞ്ഞക്കറി ആയതുകൊണ്ട് കേട്ടോ. ആ കടുക് വറുക്കണം, അത്രയും നേരം കിടന്നാൽ മതി. ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനകത്തേക്ക് ഉപ്പ് ചേർത്ത് നല്ല പത വരുന്ന വരെ. മോരുകറി റെഡിയായിട്ടുണ്ട്. ഞാനിപ്പുറത്തെ അടുപ്പത്തേക്ക് കഞ്ഞി വാങ്ങി വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വന്നത്. ലോൺ എടുക്കുന്നുണ്ട്, ലോണേ വേണ്ട. ഒന്നും മിണ്ടാതിരുന്നടാ. ചോറ് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്, ഇനി അത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വേണം വറുക്കാൻ. കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. നെല്ലിക്ക ചമ്മന്തി ഞാൻ താഴെ കണ്ടത്തിൽ പോയി പറിക്കണം, മുളക് പറിക്കണം. അപ്പം അപ്പുറത്ത് വീട്ടിലവർ എനിക്ക് മുളക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ. ഞാൻ മുളക് ഒത്തിരി ഉപയോഗിക്കാറില്ല, ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നെല്ലിക്ക ഒന്നും കൂടെ അരച്ചെടുക്കാം. നെല്ലിക്ക ആദ്യമേ ഒന്ന് കറക്കി എടുക്കണമായിരുന്നു. ചമ്മന്തി റെഡി. ഇനി കുറച്ച് ഉണക്കമയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. മീൻ വറുക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് വെളുത്തുള്ളി അങ്ങ് പൊട്ടിച്ച് അതിനകത്തേക്ക്, ഉണക്കമീനകത്ത് വെളുത്തുള്ളി ഇടുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇടുന്നതായിരിക്കും കേട്ടോ. ഉണക്കമീനും മോരുകറി നല്ല കമ്പിനേഷൻ. ഞാൻ ചെറുതാക്കിയ കണ്ടിച്ചതെന്ന് വെച്ചാൽ ഒരു കഷ്ണം കൂട്ടിയാൽ മതി.
ചോറ് വറുക്കാം. മീനാണ്ട് മറിച്ചിട്ടു. ഇവിടെ ഒരു കുഞ്ഞു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ അടിച്ചിട്ട് മുട്ട വിരിച്ചത്. കറി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ കറി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയില്ല, എന്നാലും ഇഷ്ടംപോലെ ഉണ്ട് കറി. നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് മുട്ട പൊരിക്കാനായിട്ടാണെങ്കിൽ നല്ലതായിട്ടും കൊമ്പി വരും കേട്ടോ. നാടൻ മുട്ട ആയതുകൊണ്ട് വേകാൻ ഇച്ചിരി ടൈം എടുക്കും. ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അല്ലേ. പാത്രം നിറച്ച് കറി കേട്ടോ. ചോറിനേക്കാളും കൂടുതൽ കറികൾ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ എണ്ണം കൂടുതലുണ്ട്. മൂന്നൊന്നും നാല് മുട്ടയും മോരുകറിയും ചെമ്മീൻ പൊടിച്ചത് ചമ്മന്തി മീൻ ഇങ്ങനെയുണ്ടോ ഇല്ല. അച്ചാർ വേണേ ഇരിപ്പുണ്ടോ വേണ്ട. അപ്പം എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാവിലെ ഇതേ പിള്ളേരുടെ ചോറ് അടുപ്പത്ത് വയ്ക്കുവാണ്. ഇത് അരിയും മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് ഫ്രീസറിലിരുന്നാണ്, അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് ഇതിച്ചിരി ഇട്ടിട്ട് അടച്ചു വെച്ച് രണ്ടു മൂന്ന് വിസിലടിച്ചാൽ പിള്ളേരുടെ ചോറടി. ഇത് ജാനുവിനും ടോബിക്കുട്ടനും കൊടുക്കാൻ. ചോറ് തിളപ്പിച്ച് വെച്ച് മുട്ട വിങ്ങി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുമിച്ചല്ല, പെട്ടെന്ന് പെട്ടെന്ന് ഒരുമിച്ച് കഴുകിയെടുക്കാൻ പറ്റത്തില്ല. ഇത് ഇന്നലത്തെ കോഴിക്കാല് ഒഴിച്ച് ഇരിപ്പുണ്ട് പിള്ളേർക്ക് കൊടുക്കാനുള്ളത്. ചേട്ടൻ രാവിലെ പോയത് കൊണ്ട് പണിയെന്ന് ചോറും കറിയും കാപ്പിയും ആയില്ല. ഞാൻ ചായ എന്ന് പണിക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ ചായ ഉണ്ടാക്കുവാണ്. ചായയും വെള്ളം പാലും വെള്ളവും കൂടെ ഒരുമിച്ച് വെച്ചാൽ ചായപ്പൊടി. ചായ തിളച്ചു വരുന്നു, തിളച്ചു തിളച്ചു വരുന്നു. പൊങ്ങി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ കാണിച്ചു ചായ റെഡിയായി. മക്കൾക്ക് കൊടുക്കാനുള്ള കോഴിക്കാലും ചോറും വെള്ളവും കൂടെ ചേർത്തത് റെഡിയായിട്ടുണ്ട്. ആരോ ഞാൻ രാവിലെ വീടിയിട്ടപ്പോൾ പറഞ്ഞു എനിക്ക് വൃത്തിയില്ല. നമ്മൾ ഒരുപാട് വൃത്തിയായിട്ടുണ്ടെങ്കിണ്ടല്ലോ ദൈവം നമുക്ക് പണി തരും. നമ്മൾ ഒരുപാട് വൃത്തിക്ക് പോകണ്ട, ഒരു മിനിമം. ഞാനത് ആ ചിക്കനിൽ തൊട്ടിട്ടത് പാത്രത്തെ തൊട്ടതിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ പിന്നെ കണ്ടത്. അന്നോർത്തപ്പോൾ എന്താ, നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പോയാലേ കുഴപ്പമുള്ളൂ. നമ്മൾ ഒരുപാട് വൃത്തി, എൻ്റെ അമ്മ അമ്മായിയമ്മയ്ക്ക് ഒരുപാട് വൃത്തിയായിരുന്നു. മരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, പോയപ്പോൾ കിടപ്പായി പോയായിരുന്നു, എന്നിട്ട് മലം മൂത്രമൊക്കെ വാരി തിന്ന മരിച്ചത്. എന്നത് ഈ കാണിക്കണേ ഞാനും ഓ നിക്കും മോൾക്കും ഓ നിക്കും മോൾക്കും ഓ ആരാടി നിൽക്കിയത്? മോളാണോ? മോളാണോ?